ശ്രീ ബിനോയ് വിശ്വം, നേരത്തെ താങ്കളുടെ ഒരു ഇന്നത്തെ പ്രസ്താവനയിൽ കണ്ടൊരു വാചകം, ഇളമരം കരീമിൻ്റെ പ്രസ്ഥാനവും ഇളമരം കരീം എന്ന പേരും ബി ജെ പിക്ക് പ്രശ്നമാണെന്നും അതിനാലാണ് സസ്പെൻഷൻ എന്നും പറയുന്ന ഒരു 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 വിശദീകരണം താങ്കളുടെ ഭാഗത്തു നിന്ന് വന്നു, ഒരു പ്രതികരണം ഇന്ന് വന്നു. ഇപ്പോൾ ശ്രീ ജയസൂര്യൻ പറയുന്നത് അത്ര പ്രസക്തവും അത്ര ഗൗരവമായെന്നും ആ പേരും ആ പ്രസ്ഥാനത്തെയും ഞങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ആത്തരം ധാരണയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ ലഘൂകരിച്ച് ശ്രീ ജയസൂര്യൻ ഇക്കാര്യത്തിൽ സംസാരിച്ചത്. മാത്രമല്ല പാർലമെൻറ്റ് ബുള്ളറ്റിനിൽ ഇല്ല എന്ന് നിങ്ങൾ അത് ആധികാരിക രേഖയായി പറയുമ്പോൾ ബി ജെ പി പറയുന്നത് ഞങ്ങൾക്ക് അതിന് ശേഷം അതൊക്കെ ബോധ്യപ്പെട്ടു, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷം ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ടു, അതെങ്ങനെയാണ് ഏത് രീതിയാണ് എന്നൊന്നും ചോദിക്കാൻ ആരും വരണ്ട. നിയമം ദാ പിൻവലിച്ചു, അവിടെ നിങ്ങൾക്ക് വിശദീകരണം ഉണ്ടെങ്കിൽ അത് മടക്കി കയ്യിൽ വെച്ചാൽ മതി, വിശദീകരണത്തിന് ഉത്തരവൊന്നുമില്ല. ഇതൊക്കെയാണ് ഒരു ശൈലി. അതൊക്കെ ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രം പാർലമെൻറ്റിൽ സഹകരിച്ചാൽ മതി എന്നാണോ ഈ സർക്കാർ നിങ്ങളോട് പറയുന്നത്? ഞാൻ ജയസൂര്യ എന്ന ബി ജെ പി വക്താവിനോട് കലഹിക്കാൻ വേണ്ടി പറയുകയല്ല, അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്. ബി ജെ പിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്കെത്തുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പ്രശ്നമുണ്ട്. അവരെല്ലാം ചിന്തിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്ന കാര്യമാണ് നിയമം, അതാണ് നടപടിക്രമങ്ങൾ, അതായിരിക്കും ചട്ടങ്ങൾ, അതായിരിക്കും അവസാന വാക്ക്. ദൈവഹിതം പോലെ ആ വാക്കുകളെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ജീവിക്കണം, പ്രവർത്തിക്കണമെന്നാണ് അവരുടെ വാദം. അത് ബി ജെ പി സുഹൃത്തുക്കൾ അങ്ങനെ പറയാനും ശീലിക്കാനും ചിന്തിക്കാനും ഒക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരോ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തു ആയിക്കോട്ടെ, അതല്ല യാഥാർത്ഥ്യം. പാർലമെൻറ്റിൻ്റെ ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന ഒരു രേഖയാണ്, ആ രേഖ ആധികാരികമാണ്. അന്നേ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ സഭയിലുണ്ടായി എന്നതിൻ്റെ രത്നചുരുക്കമാണത്. അത് ഏതെങ്കിലും പാർട്ടി ഉണ്ടാക്കുന്ന ഒന്നല്ല, രാജ്യസഭ സെക്രട്ടേറിയറ്റാണ് അത് തയ്യാറാക്കുന്നത്. അത് പ്രകാരം തയ്യാറാക്കിയ അന്നത്തെ ബുള്ളറ്റിൻ്റെ ഓഗസ്റ്റ് മാസം 11-ൻ്റെ ബുള്ളറ്റിൽ കരിമിൻ്റെ പേരില്ല, ആ പേര് പിന്നെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആരോ അന്വേഷിച്ചു, ആർക്കോ തോന്നി കൂട്ടിച്ചേർക്കാൻ, അതുകൊണ്ട് അത് ചേർത്തു എന്ന് പറയുമ്പോഴൊക്കെ ബി ജെ പിക്ക് അതൊക്കെ ഭൂഷണമായിരിക്കാം, ജനാധിപത്യ വ്യവസ്ഥയ്ക്കും അത് പാർലമെൻറ്റിനും ഒട്ടും ഭൂഷണമല്ല. പിന്നെ കരിമെന്ന മനുഷ്യൻ, കരിം എന്ന എം പി, ഇളവരം കരിം എന്ന തൊഴിലാളി നേതാവ് പ്രസക്തമാണോ വലുതാണോ ചെറുതാണോ അതൊന്നും ബി ജെ പി വക്താക്കളുടെ മാർക്കറ്റ് വിഷയമല്ല. ഇളവരം കരീമിനെ കേരളത്തിലറിയാം, ദീർഘ വർഷങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ എല്ലാ സമരരംഗത്തും പോരാടിയ ഒരു പോരാളിയായിട്ട് കേരളം കണ്ട സഖാവാണ് ഇളവരം കരീം. അതുപോലെ തന്നെ അദ്ദേഹം പ്രഗത്ഭനായ MLA ആയിരുന്നു, പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്നിപ്പോൾ രാജ്യസഭയിലെ CPIM നേതാവാണ്. അദ്ദേഹം ഇടതുപക്ഷ നിലകളിലെ ശക്തനായ സഖാവാണ്. അങ്ങനെയെല്ലാമുള്ള ഇളവരം കരീം ആരുമല്ല ഒന്നുമല്ല എന്നൊക്കെ പറയുന്നത് ബി ജെ പി അണികളിൽപ്പെട്ട ആർക്കെങ്കിലും ആവേശമുണ്ടാക്കുമെങ്കിലും ഉണ്ടാക്കട്ടെ, പക്ഷെ അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മറുഭാഗത്തുള്ളവരെ പറ്റി പറയേണ്ടി വരുമ്പോൾ ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് ഞാൻ അദ്ദേഹത്തെ, ജയസൂര്യയെ വിനയപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇളവരം കരീമിൻ്റെ പേരിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത്. ചർച്ചകൾ പങ്കെടുക്കുമ്പോഴെല്ലാം ബി ജെ പി സുഹൃത്തുക്കൾക്ക് ഈ ശൈലിയുണ്ട്. ഈ ശൈലി ഞാൻ വീണ്ടും പറയട്ടെ, അത് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ഞാൻ പറയുകയല്ല. ബി ജെ പിയെ നയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് ഹിറ്റ്ലർ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രമാണ്, അത് ഫാസിസമാണ്, ധിക്കാരമാണ്, ഹുങ്കാണ്, അധികാരപ്രവർത്തനയാണ് അതിൻ്റെ മുഖമുദ്ര. അതുകൊണ്ടാണ് നരേന്ദ്രമോദി മുതൽ അമിത്ഷാ മുതൽ താഴേക്കെത്തുന്ന എല്ലാവർക്കും അതൊരു രോഗം പോലെ ഇന്നിപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, നരേന്ദ്രമോദിയുടെ പ്രസംഗമുണ്ടായിരുന്നു പാർലമെൻറ്റിലെ ചർച്ചകളുടെ ക്വാളിറ്റിയെ പറ്റിയാണ് ആ പ്രസംഗം ഉണ്ടായത്. അദ്ദേഹം ക്വാളിറ്റി ഡിബേറ്റ്സിന് വേണ്ടി ബാധിക്കുന്നു, നിലവാരമുള്ള ചർച്ച വേണമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ആ ചർച്ചയ്ക്ക് വേണ്ടി ഒരിക്കലും ഇന്ത്യൻ പാർലമെൻറ്റിൽ മോഡി ഭരണത്തിനിടമില്ല. പാർലമെൻറ്റിനെ ചർച്ചകളുടെ വേദിയാക്കി മാറ്റാൻ ബി ജെ പിക്ക് ഭയമാണ്. എന്തുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എം പിമാരായ ഞങ്ങൾക്ക് പോലും പലപ്പോഴും കാത്തു കാത്ത് കാത്തിരിക്കണം, കണ്ണു കളയ്ക്കുന്നു, അദ്ദേഹത്തെ കാണാൻ കിട്ടാറില്ല. വല്ലപ്പോഴും അദ്ദേഹം വരുമെന്ന് പറയുന്നു, അപ്പോഴും വരില്ല.
വന്നാൽ തന്നെ അദ്ദേഹം വരുന്നു ഇരിക്കുന്നു എത്രയും വേഗം പോകുന്നു അരമണിക്കൂർ പോലും അവിടെ ഇരിക്കാൻ കൂട്ടാക്കാതെ എത്രയും വേഗം പോകാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളായിട്ട് ഒരു വിരുദ്ധകാരനായിട്ട് ഒരു പ്രധാനമന്ത്രി മാറുന്നത് ഒരു പാർലമെന്റിനും ഒരു ഭരണകക്ഷിക്കും ഒരു പ്രധാനമന്ത്രിക്കും അതൊട്ടും നല്ല കാര്യമല്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം ഒരിക്കലും അദ്ദേഹത്തെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്കാർക്കും സഭയ്ക്കകത്ത് അദ്ദേഹത്തെ കാണാൻ കിട്ടില്ല അദ്ദേഹം ഒരിക്കലും ഒരു ചർച്ചയ്ക്ക് വിടുന്നതിനറില്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കല എന്താ മൻ കി ബാത്ത് ആണ് അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട ഇങ്ങോട്ടൊന്നും പറയേണ്ട ചർച്ചയില്ലേ ഇല്ല എന്ന് പറയുന്ന ഈ ഏകപക്ഷീയമായ സ്വന്തം വാദങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഈ പോക്കും അതും ഞാൻ ഈ പറഞ്ഞ ഹിറ്റ്ലർ രാഷ്ട്രീയത്തിൻ്റെയും ശൈലിയുടെയും ഭാഗമാണ് എന്നുകൂടി ഞാൻ പറയട്ടെ ഇതെല്ലാമാണ് ഇന്നിപ്പോൾ കാണുന്നത് ഇതിനു മുമ്പിൽ തലകുനിച്ചു പിടിക്കാനോ മുട്ടുകൊത്താനോ ഞങ്ങളില്ല എന്ന് ഞങ്ങൾ പറയുന്നു റൈറ്റ്